തോംസൺ, ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന കാലവുമായി ഈ താരതമ്യം ചെയ്യുമ്പോഴാണല്ലോ പലതിൻ്റെയും മഹത്വം വ്യക്തമാവുന്നത്. ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു ഓഫീസ്, ഈ ജനാധിപത്യത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന തരത്തിൽ എല്ലാവർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു മുഖ്യമന്ത്രി, ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു ഓഫീസ്, ആർക്കും എപ്പോഴും കടന്നു ചെല്ലാവുന്ന വാതിലുകൾ അടയ്ക്കാത്ത മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക മന്ദിരം, ഏത് തിരക്കിനിടയിലും മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിട്ട് വിളിക്കാവുന്ന തരത്തിൽ അദ്ദേഹം ആർക്കും ആക്സസബിളാണ്. ഇതൊക്കെ സത്യത്തിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്. അത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം, ഇനി ഒരിക്കലും ഉണ്ടാവാത്ത വിധം ഉമ്മൻചാണ്ടിയിൽ തുടങ്ങി ഉമ്മൻചാണ്ടിയിൽ അവസാനിക്കുമോ? എന്താണ് പറയേണ്ടത്? ജനാധിപത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരാളിന് മാത്രമേ ഉമ്മൻചാണ്ടി സാറിനെ പോലെ പ്രവർത്തിക്കാനാവൂ. കാരണം ജനങ്ങളാണ് നമ്മുടെ ഗുരുക്കന്മാർ, അവരാണ് നമ്മുടെ റിയൽ കിങ് എന്ന് പറയുന്ന ജനാധിപത്യ ജനമാണ്. അവരെയാണ് ആദരിക്കേണ്ടത്, അവരെയാണ് ബഹുമാനിക്കേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പരാതികളാണ് കേൾക്കേണ്ടത്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. ഇങ്ങനെ ചെയ്യുന്ന, ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണല്ലോ അന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കസേരയിൽ ഒരു തലയ്ക്ക് നല്ല സ്ഥിരതയില്ലാത്ത ഒരാൾ കയറിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് സിവിയർ ആക്ഷൻ എടുക്കണം, കാരണം ഒരു സെക്യൂരിറ്റി ലാപ്സ് ആണ്, അതുകൊണ്ട് പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സി എം അതൊക്കെ ചിരിച്ചു തള്ളി, അത് സാരിയില്ല, അതിനൊന്നും വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തള്ളി മാറ്റുകയായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവണം അതിന് സെക്യൂരിറ്റി കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആളുകൾക്കൊന്നും വരാൻ പറ്റില്ല, കുറേ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും, അപ്പോൾ അതിനേക്കാളും നല്ലത് അതൊക്കെ വന്നോട്ടെ, അതൊന്നും സാരിയില്ല, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുകയായിരുന്നു. മാധ്യമങ്ങൾ അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാൾ ഇരുന്ന് മുഖ്യമന്ത്രിയാണെന്ന് അവകാശപ്പെട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, മുഖ്യമന്ത്രിയാണെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നായിരുന്നു അത് ഉമ്മൻചാണ്ടിയുടെ മറുപടി. അതെ. പിന്നെ അത് നോക്കൂ, യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്താണ് ഒരു ചീഫ് മിനിസ്റ്ററാണ് പോകുന്നതെന്ന് അത് നമുക്കറിയാം എന്നല്ലാതെ ഒരു പ്രോട്ടോക്കോളും ആവശ്യമില്ല, ഒരു പോലീസ് എസ്കോർട്ടും വേണ്ട. ഞങ്ങളിവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കം ഞാനടക്കം എല്ലാവരും കൂടെ അമേരിക്കയ്ക്ക് പോവുകയാണ്. ഞങ്ങൾക്കൊക്കെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ സി എം ആണെങ്കിൽ എക്കോണമി ക്ലാസ്സിൽ പോവുള്ളൂ, ബിസിനസ് ക്ലാസ്സിൽ പോവില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറ് എക്കോണമിയിൽ പോകുമ്പോൾ ഞങ്ങളെങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ പോകും? അപ്പം നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരില്ല, നിങ്ങളൊക്കെ ബിസിനസ് ക്ലാസ്സിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ചു. സാറ് എക്കോണമിയിലിരുന്നു, ഫസ്റ്റ് എക്കോണമിയിലെ ഫസ്റ്റ് റോയിൽ തന്നെ സീറ്റെല്ലാം ഞങ്ങൾ ഉറപ്പാക്കി. രാത്രി ആയപ്പോൾ എനിക്കൊരു വിഷമം, അദ്ദേഹം ഉറക്കുക, അങ്ങനെ തന്നെ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും? ഞാൻ ചെന്ന ബിസിനസ് ക്ലാസ്സിൽ ചെന്ന എക്കോണമി ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ സി എം ഇങ്ങനെ ഒരു കസേരയിൽ ചാരി ആ ഇടത്തെ വശത്തെ വിൻഡോയോട് ചേർന്നിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അടുത്ത രണ്ട് സീറ്റ് വേക്കൻ്റ് ആണ്. അപ്പോൾ ഞാൻ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ രണ്ട് കസേര കൂടി ഒന്ന് ഉപയോഗിച്ചു കൊള്ളട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ ഹാൻഡ് റെസ്റ്റ് രണ്ടും അങ്ങോട്ട് മാറ്റിയിട്ട് സാറിനെ ഒന്ന് ഉണർത്തി അവിടെ ആ മൂന്ന് സീറ്റിലും കൂടെ ഇരുന്ന് ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങി. ഇത് എന്ന് ആരിതിങ്ങനെ ചെയ്യും? ഒരു ഒരു മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ ആരോട് പറയാനാണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനെ എവിടെയാണ് കാണാൻ കഴിയുക? അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചോദിച്ചില്ലേ ഇന്ന് ഈ ഇത്രയും ജനാവലി? ഇത് നോക്കൂ, രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്തു നിന്ന് പിന്നെ തിരിച്ചിട്ട് ഇത് ഈ നമ്മൾ ഈ പറയുന്ന സമയത്ത് അടൂർ പോലും എത്തിയിട്ടില്ല. ഇന്ന് 10 മണിക്കായ പോലും കോട്ടയത്ത് എത്തുമെന്ന് ഞാൻ, കുറെ നാളെ വെളുപ്പിനെ ആയിരിക്കും കോട്ടയത്ത് എത്തുന്നത്, ഏനകത്ത് എത്തിയിട്ടില്ല. പിന്നെ അതാണ്, അത് ജനങ്ങൾ അത്രമാത്രം അദ്ദേഹത്തെ നെഞ്ചിലേറ്റി. അതാണ് എനിക്ക് ഇത് പറയുമ്പോഴൊക്കെ എനിക്ക് തന്നെ എനിക്കറിയില്ല എങ്ങനെ എനിക്കിതൊക്കെ പറയാൻ സാധിക്കുന്നുവെന്ന്. കാരണം ഞാൻ അത്രമാത്രം അദ്ദേഹത്തെ ആരാധിച്ചു. ഞാനൊരു ഇതുപോലൊരു മനുഷ്യസ്നേഹം ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും നമ്മൾ എല്ലാവരും വലിയ സ്നേഹം അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുകയും വലിയ